മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പാപത്തെ തോൽപ്പിക്കുവാൻ നല്ലൊരു വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടു വിശുദ്ധമായി ജീവിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നൊന്ന് ചിന്തിക്കാം. തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, പാപത്തെ തോൽപ്പിക്കുവാൻ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? പാപമില്ലാത്ത, പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാണ്. ആഗ്രഹമാണ് എല്ലാത്തിൻ്റെയും ആദ്യ സ്റ്റെപ്പ്. പാപത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവമക്കളുടെ പദവിയിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാണ്. മനുഷ്യൻ പാപം ചെയ്യുന്നത് എല്ലാ പാപങ്ങളും ഒരു സുഖമുള്ളത് കൊണ്ടാണ്. സാത്താൻ മധുരം പൊതിഞ്ഞാണ് എല്ലാ പ്രലോഭനങ്ങളും തരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ പ്രലോഭനങ്ങൾക്കുള്ളും നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കുന്നു, മീനെ ഇരയിട്ട് കൊടുത്ത് മീനെ പിടിക്കുന്നത് പോലെ തന്നെയാണ്. സാത്താൻ നമുക്ക് നല്ല മധുരമുള്ള, നമുക്ക് ഇഷ്ടമുള്ള പ്രലോഭനങ്ങൾ തന്നുകൊണ്ടാണ് നമ്മളെ അവൻ വെട്ടിലാക്കുന്നത്. പാപം ചെയ്യുന്ന മനുഷ്യന് താൽക്കാലികമായിട്ട് ഒരു സുഖമുണ്ട്. ഒരാളെ കുറ്റം പറയുന്ന ഒരു സുഖം ചിലപ്പോൾക്ക് കിട്ടാറുണ്ട്. ഒരാളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുക, എന്തൊരു സുഖം എന്നൊക്കെ പലരും കരുതാറുണ്ട്. അതൊക്കെ ഒന്ന് കാണുമ്പോൾ, ഈ അരുതാത്ത സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ, ഇന്റർനെറ്റിലൊക്കെ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, പോർണോഗ്രാഫിയിലൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒത്തിരിയേറെ സുഖം കിട്ടുകയാണ് മനുഷ്യന്. ആ സുഖം ജഡികമായിട്ടുള്ള പാപങ്ങൾ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടൊരു സുഖം കിട്ടുന്നത് കൊണ്ടാണ് ഈ സാത്താന്റെ പുറകെ പോയി ഈ സുഖത്തിന് വേണ്ടി പോകുന്നത്. ഐസ്ക്രീം പുരട്ടി വിഷം തിന്നുന്നത് പോലെയാണ്, പാലിൽ വിഷം ചേർത്ത് ചിലർ ആത്മഹത്യ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ സുഖത്തോടെയുള്ള മരണം എന്ന് നമ്മൾ മറന്നു പോകരുത്. മോഷ്ടിക്കുമ്പോൾ സുഖം കിട്ടുന്നുണ്ട്, കള്ളം പറയുമ്പോൾ സുഖം കിട്ടുന്നുണ്ട്, പാപം ചെയ്യുമ്പോൾ സുഖം കിട്ടുന്നുണ്ട്. ഈ സന്തോഷ എന്ന ആഗ്രഹത്തെ, ഈ സന്തോഷിക്കാനുള്ള ജഡത്തിന്റെ ആഗ്രഹത്തെ, അതിനേക്കാൾ ശക്തമായ ദൈവീക ആഗ്രഹം കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് ഞാൻ മാറും എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ആ വലിയ സമാധാനം ആഗ്രഹിച്ചുകൊണ്ടുള്ള വലിയൊരു ആഗ്രഹം നമ്മൾ, ആ വലിയ ആഗ്രഹം ഈ ജഡികമായിട്ടുള്ള ആഗ്രഹത്തെ, കൊച്ചു ആഗ്രഹത്തെ കീഴടക്കണം. പാപത്തിന് നമ്മിലുള്ള സ്വാധീനത്തെക്കുറിച്ച് ആത്മീയ നേതാവായിട്ടുള്ള വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മളോട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 13 മുതൽ 25 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്. 13-ാമത്തെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമാക്കി ഉളവാക്കുന്നത്. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എന്നെ പാപം ചെയ്യിക്കുന്നതിന്റെ ജഡമാണ്. 15-ാമത്തെ തിരുവചനം പറയുന്നത്, ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. 21-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു സത്യം ഞാൻ കാണുന്നുണ്ട്. 25-ാമത്തെ തിരുവചനം, എന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തെ ഞാൻ സേവിക്കുന്നു, പക്ഷെ എന്റെ ശരീരം കൊണ്ട് പാപത്തിന്റെ നിയമത്തെയും. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നമുക്ക് ദൈവത്തെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. നമ്മൾ പാപം ചെയ്യാൻ ആഗ്രഹമില്ല, പക്ഷെ നമ്മുടെ ജഡം അറിയാതെ വീണ്ടു പോവുകയാണ്, അങ്ങോട്ട് വീണു പോവുകയാണ്. ആല് അറിയാതെ സ്ലിപ്പായി പോകില്ലേ? അതുപോലെ തന്നെ ആഗ്രഹിക്കണം, ദൈവത്തിന് വേണ്ടി ഞാൻ ഇനി മുതൽ ജീവിക്കുമെന്നുള്ള നിശ്ചയ ദാർഢ്യം. നല്ലൊരു കുമ്പസാരം കഴിഞ്ഞ് നമ്മൾ ഒരു തീരുമാനം എടുക്കണം, എന്റെ ദൈവത്തിന് വേണ്ടി ഇനിയുള്ള ജീവിതം ഞാൻ മാറ്റിവെക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനം എന്ന് പറയുന്നുണ്ട്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും ഒന്നും അല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഈ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത നമുക്കുണ്ടോ? നീതിയുണ്ടോ, സമാധാനമുണ്ടോ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട അവസരമാണ്. ദൈവത്തിന്റെ വലിയ ശക്തി നമ്മളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവ മക്കളായിട്ട് നാം തുടരുന്നുണ്ടെങ്കിൽ, നമുക്ക് നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ട്. കർത്താവിന്റെ ഹൃദയത്തോട് നമ്മെ ചേർത്ത് വയ്ക്കുമ്പോൾ ആർക്കും തരാൻ കഴിയാത്ത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ വലിയ സന്തോഷവും നമുക്ക് ലഭിക്കും. പാപം ചെയ്യാനുള്ള ആഗ്രഹത്തെ യേശുവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ള വലിയ ആഗ്രഹം കൊണ്ട് പരാജയപ്പെടുത്തണമെന്നാണ് വിശുദ്ധ തോമസ് അക്വിനാസ് നമ്മളെ ഓർമ്മിപ്പിക്കുക. ആദ്യത്തെ പടി എന്ന് പറയുന്നത് പാപത്തെ ചെറുത്ത് തോൽപ്പിച്ച് വിജയിച്ച് നീ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ നിനക്ക് ആഗ്രഹമുണ്ടാകണം. എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ജീവിക്കണം എന്ന ആഗ്രഹം കൊണ്ട് പാപം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തെ തോൽപ്പിച്ച് കുരിശിന്റെ ചൂട്ടിൽ കുഴിച്ചിടണം നമ്മൾ. ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 21-ും 22-ും തിരുവചനങ്ങൾ പറയുന്നുണ്ട്, ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്, എന്നാൽ കൂടുതൽ ശക്തനായിട്ടുള്ള ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന എല്ലാ ആയുധങ്ങളും അവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും എന്ന്.
നമ്മള് മറക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മെ രക്ഷിക്കാൻ ക്രൂശിതനായ നമ്മുടെ പിതാവിന്റെ പീഡകൾ നമ്മെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാൻ ദൈവം കൊടുത്ത വില അവിടുത്തെ രക്തവും ശരീരവുമായിരുന്നു എന്ന് മറക്കരുത്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഈ കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തിയാണ് കുരിശ്. യെശയ്യാവിന്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനം പറയുന്നു, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. 5-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളിൽ നിന്നും നാം സൗഖ്യം പ്രാപിച്ചു എന്ന്. യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ മരണമാണ് നമ്മളെ സൗഖ്യപ്പെടുത്തിയത് എന്ന് മറന്നു പോകാതിരിക്കുക. സഹനങ്ങളും എത്രമാത്രമാണെന്ന് ഞാൻ അറിയുമ്പോൾ, ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ ആഴം നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ അറിയുമ്പോഴും അംഗീകരിക്കുമ്പോഴും മറക്കാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർമ്മിച്ച് ജീവിക്കുമ്പോഴുമാണ് എൻ്റെ അപ്പച്ചൻ്റെ വലിയ ത്യാഗവും ജീവിതവും നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ ആഴം നമ്മൾ മറന്നു പോകാതെ ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ വിലയുണ്ടാവും. യേശുവാണ് ഏറ്റവും വലിയ സമ്മാനം. സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വിലപ്പെട്ട നിധി യേശു തന്നെയാണ്. അതിലും വലിയ ഒരു നിധിയും സമ്മാനവും നമുക്കില്ല. ആ ദൈവ വലിയ നിധിയെ കണ്ടെത്തണം നമ്മൾ. മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ 44-ാം 45-ാം തിരുവചനങ്ങൾ പറയുകയാണ്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവർ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടുകൂടി പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റത് വാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാതിരിക്കാൻ, വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ കുരിശിനെ ധ്യാനിക്കണം. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളും സഹനങ്ങളും എത്രമാത്രമാണെന്ന് ഞാൻ അറിയുകയുമ്പോഴും അംഗീകരിക്കുമ്പോഴും മറക്കാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർമ്മിച്ച് ജീവിക്കുമ്പോഴുമാണ് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം കൊടുത്ത വിലയാണ് തൻ്റെ പുത്രന്റെ തിരുശരീരവും തിരുരക്തവും. തൻ്റെ പുത്രനെ വില കൊടുത്തിട്ട് ക്രൂശിൽ തറച്ചുകൊണ്ടാണ് എന്നെ എൻ്റെ അപ്പച്ചൻ എന്നെ രക്ഷിച്ചതെന്നുള്ള ബോധ്യത്തോടു കൂടിയുള്ള ജീവിതം. ഞാൻ ധൂർത്തനായി ജീവിക്കുമ്പോൾ ഞാൻ മറന്നു പോകരുത്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി എല്ലുമുറിയെ പണിയെടുത്ത് കൂലി വില ചെയ്ത് അന്യരുടെ ആട്ടും തുപ്പും കൊണ്ട് ഉണ്ടാക്കി തന്നതാണ് എനിക്ക് ഈ പ്രഭുത്വവും ജീവിതവുമെല്ലാം. അപ്പൊ നമ്മുടെ അപ്പനെയും അമ്മയും നമ്മൾ മറക്കില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു മൂല്യമുണ്ടാകും. ഒരു സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്റെ കൊട്ടാര സദൃശ്യമായിട്ട് വീടിന് മുമ്പിൽ ഒരു കുടില് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. പലരും വന്ന് ചോദിച്ചു, ഇത്രയും വലിയ കൊട്ടാരമുണ്ടായിട്ട് ഇത്രയും കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഈ വീടിന്റെ മുമ്പിൽ ഈ കുടില് ആകപ്പാടെ വൃത്തികേട. അപ്പൊ അന്നേരം അദ്ദേഹം പറയും, ഞാൻ വന്ന വഴികൾ മറക്കാണ്ടിരിക്കുവാൻ ഞാൻ പിറന്നു വീണ മണ്ണാണ്, ഞാൻ പിറന്നു വീണ കുടിലാണത്, ആ കുടിലിലൂടെയാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് എന്നെയും എൻ്റെ മക്കളെയും ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അത് സൂക്ഷിക്കുന്നതെന്ന്. വന്ന വഴികൾ മറന്നു പോകാതെ, എൻ്റെ അപ്പനെ മറന്നു പോകാതെ ഉള്ള നമ്മുടെ ജീവിതം നമ്മൾ മറക്കരുത്. നമ്മെ രക്ഷിക്കാൻ ക്രൂശിതനായ നമ്മുടെ പിതാവിൻ്റെ പീഡകൾ നമ്മുടെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാൻ ദൈവം കൊടുത്ത വില അവിടുത്തെ രക്തവും ശരീരവും ആയിരുന്നു എന്ന് മറക്കരുത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 18-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്രേ. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിലെ 4-ാമത്തെ തിരുവചനം, കുരിശിനെ നമ്മൾ ധ്യാനിക്കണം, കാരണം അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. 5-ാമത്തെ തിരുവചനം പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളിൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ തീവ്രതയാണ് പ്രിയപ്പെട്ടവരെ ഈ കുരിശിലെ യേശുവിന്റെ മരണം. ഓരോ ദിവസവും നമ്മൾ കുരിശ് ധ്യാനിക്കുമ്പോൾ കുരിശിലുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം എന്ന് മറന്നു പോകരുത്. കുരിശിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമായ ക്രിസ്തു, നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം തന്നതും ഈ കുരിശാണ്. ഈ കുരിശിലാണ് നമുക്ക് രക്ഷ. എല്ലാമുള്ളവൻ, എനിക്കായി ഒന്നുമില്ലാത്തവനായി തന്റെ എല്ലാമെല്ലാമായ പുത്രനെ നമുക്ക് നൽകിയ ബലിയാഗമാണ് ഈ കുരിശ്. സ്നേഹമില്ലാത്ത ക്രൂരനായിട്ടുള്ള അപ്പനെ അല്ല, മറിച്ച് ജീവൻ നഷ്ടപ്പെട്ടുമായിരുന്ന അനേകർക്ക് വേണ്ടി, നിനക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി ഹൃദയം
ചൊരിഞ്ഞൊഴുകുന്ന വേദനയോടുകൂടി സ്വപുത്രനെ ബലിയായി നൽകിയ എന്റെ അപ്പന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയുമ്പോൾ ഈ കുരിശിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. പഴയ നിയമത്തിലെ അബ്രാഹത്തിന് സ്വപുത്രന് പകരം ബലിയർപ്പിക്കുവാൻ വേണ്ടി കുഞ്ഞാടിനെ നൽകിയ ദൈവമുണ്ടല്ലോ. തന്റെ പുത്രൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി മരിക്കുമ്പോ നിശബ്ദനായിട്ട് കണ്ടുകൊണ്ട് നിൽക്കുക, എന്തുകൊണ്ടാണെന്നറിയോ? എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ വേണ്ടി തന്റെ പുത്രന്റെ മരണം ആവശ്യമായിരുന്നു. നമ്മെ പാപത്തിന്റെ അടിമത്തിൽ നിന്നും പിശാചിന്റെ അധികാരത്തിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കുവാൻ വേണ്ടി തന്റെ പുത്രനെ കുരിശിൽ ബലിയർപ്പിക്കാൻ വേണ്ടി തന്റെ ദൈവ പിതാവായ ദൈവം അർപ്പിക്കുമ്പോൾ അവിടുന്ന് സഹിച്ച വേദനയുടെ ആധിക്യം നമ്മൾ ഒന്ന് ധ്യാനിക്കണം. വേദനയുടെ പാരമ്പര്യത്തില് മരണത്തിന്റെ പിടിമുഴക്കിയപ്പോൾ എല്ലാം മറന്ന് യേശുനാഥൻ അന്ത്യവിലാപത്തിന് നെഞ്ചി പിളർന്നിട്ടും പിതാവ് മറുപടി കൊടുത്തില്ല. എന്റെ പിതാവെ നീ എന്തിനാ എന്നെ ഉപേക്ഷിക്കണേ എന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ടും പിതാവ് മറുപടി കൊടുത്തില്ല. കാരണം പുരുഷന്റെ മറുവശത്ത് ആ പിതാവും ഉണ്ടായിരുന്നു, പുരുഷന്റെ മറുവശത്ത് ആ പിതാവും ഉണ്ടായിരുന്നു. ഒരു കഥ, ഒരു സംഭവ കഥ ഓർക്കുന്നുണ്ട്. അത്യാസ എന്ന നിലയില് മെഡിക്കൽ കോളേജിലെ ICU തന്റെ പ്രിയ മകനെ അഡ്മിറ്റ് ആക്കിയിട്ട് ഒത്തിരി വളരെ സീരിയസ് ആയിട്ടുള്ള രോഗത്തിന് അടിമയായിട്ടുള്ള കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കിയിട്ട് അപ്പച്ചൻ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കാരണം ഇരിക്കാൻ പോലും പറ്റുന്നില്ല. തന്റെ പ്രിയപ്പെട്ട മകൻ മരിക്കാറായി. രാത്രിയിൽ ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങളുടെ മകൻ പൂർത്തിയാക്കുമെന്ന് തോന്നുന്നില്ല, രാവിലെ ആകുമ്പോഴത്തേക്കും അവൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, അവൻ ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഒത്തിരി വേദനയാണെന്നാ പറയുന്നേ. അപ്പൊ വേദനരഹിതമായ മരണത്തിന് വേണ്ടി മരുന്ന് ഞങ്ങൾ കൊടുത്ത് കുത്തി വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നേ. അപ്പോഴാ അപ്പച്ചൻ അവരോട് ചോദിച്ചു, കുഞ്ഞുറങ്ങുന്നില്ല എന്ന് എനിക്കറിയാം, ഒരു കാര്യം ചെയ്യുമോ? ഞാനാ എന്റെ മടിയിൽ കിടന്നാണ്, എന്റെ നെഞ്ചിന്റെ ചൂടേറ്റാണ് അവരെന്നും ഉറങ്ങാറ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ, എന്നെ ഒന്ന് അനുവദിക്കൂ ICU എന്ന് കയറ്റിവിടാൻ. ഡോക്ടർമാർക്ക് നേഴ്സുമാർക്കും അനുവാദമില്ലല്ലോ ഇല്ലാത്തതുകൊണ്ട് ആ വ്യക്തി പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് അവകാശമില്ല, നിങ്ങളെ കയറ്റിവിടാൻ പറ്റത്തില്ല, മറ്റു രോഗികളുമുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ കയറ്റിവിടാൻ സമ്മതിക്കില്ല, ഐ ആം സോറി എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പൊ ആ അപ്പച്ചൻ താണു വീണ് പറഞ്ഞു, ഒരു സഹായമെങ്കിലും ചെയ്യാമോ, ആ മകന്റെ ബെഡ് ഈ ഭിത്തിയോട് ചേർത്തെങ്കിലും വെക്കാമോ, എന്നിട്ട് അവനോടൊന്ന് പറയുമോ നിന്റെ അപ്പച്ചൻ പുറമെ കാത്തു നിൽപ്പുണ്ട്, ഭിത്തിയോട് ചേർന്ന് നിൽപ്പുണ്ട് എന്ന്. രാവിലെ അവര് ഡോക്ടർമാരും നേഴ്സുമാരും കൊച്ചിന്റെ മരണം വേദനയോടുകൂടി അറിയിക്കാൻ വേണ്ടി, അപ്പച്ചനെ അറിയിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ അപ്പച്ചൻ താ ഭിത്തിയോട് ചേർത്ത് തന്റെ മകന്റെ ബെഡ് കിടക്കുന്ന ഭിത്തിയോട് ചേർന്ന് നിന്ന് രണ്ടു കരങ്ങളും വിരിച്ചു പിടിച്ച് നെഞ്ച് ഭിത്തിയോട് ചേർത്ത് വെച്ച് നിൽക്കുകയാണ്. അപ്പനെ അപ്പച്ചനെ വിളിച്ച് ഡോക്ടർമാരും നേഴ്സുമാരും കൂടി പറഞ്ഞു, അപ്പച്ച വി ആർ സോറി, നിങ്ങളുടെ മകൻ മരിച്ചിരിക്കുന്നു. അപ്പച്ചൻ പറഞ്ഞു, ഇന്നലെ രാത്രി അവൻ കിടന്നത് ഉറങ്ങിയത് എന്റെ മാറില്ല, എന്റെ നെഞ്ചിന്റെ ഇടിപ്പിലോടുകൂടിയാണ് അവൻ ഉറങ്ങിയത്, എന്റെ നെഞ്ചിന്റെ ചൂടിലൊരു മാറോട് ചേർന്നാണ് അവൻ ഉറങ്ങിയത്, എന്റെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചാ ഞാൻ അവനെ ഉറക്കിയത്, എന്റെ മകനെ എന്റെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച എന്റെ നെഞ്ചിന്റെ ഇടിപ്പറിഞ്ഞിട്ട് ആ താളത്തിലാണ് അവൻ കിടന്നുറങ്ങിയത്, എന്റെ പിതാവിന് ഞാൻ അവനെ സമർപ്പിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സ്നേഹിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി വർപ്പിച്ച ഏറ്റവും വലിയ ഒരു ത്യാഗമാണ് ഈ കുരിശിന്റെ ത്യാഗം. ആ കുരിശിനെ നമ്മൾ എല്ലാ ദിവസവും ധ്യാനിക്കണം. എന്റെ അപ്പന്റെ സ്നേഹം തിരിച്ചറിയണം നമ്മുടെ കുരിശില്. നമ്മുടെ ജീവിതത്തില് യേശുവിന്റെ നിലവിളിയിൽ ഏൽ ലാമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിക്കുന്നു ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കും, കർത്താവിന്റെ വേദന കേട്ടിട്ടും നമ്മളെ പ്രതി ദൈവം കണ്ണടച്ചു കാതടച്ചു. കുരിശിന്റെ മറുവശത്ത് തന്റെ പിതാവ് പറയുന്നുണ്ടാവും, മകനെ ഞാനിവിടെ ഉണ്ട്. പിന്നെ എല്ലാം നമുക്കറിയാം, ബൈബിളിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവിന്റെ തോളിലോട് ചേർന്ന് തന്റെ തല ചായച്ചിട്ട് കവിളിൽ മുഖമുയർത്തി യേശു മന്ത്രിച്ചു, എല്ലാം പൂർത്തിയായി എന്റെ പിതാവേ, നിന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു സഹിച്ച വേദനയുടെ വലിയ ത്യാഗമാണ് ഈ കുരിശ്.